പിന്നിലൂടെ ബന്ധപ്പെടുമ്പോ ഉള്ള ചില തെറ്റിദ്ധാരണകളാണ്. പിന്നിലൂടെ ബന്ധപ്പെടുമ്പോ എന്ന് വെച്ചാൽ ഡോഗി സ്റ്റൈലില് യോനി പ്രവേശനം അല്ല കേട്ടോ, മലയാളത്തിൽ പറയുമ്പോ ഗുദ സംഭോഗം എന്നൊക്കെ പറയും, അതന്നെ ഇംഗ്ലീഷില് ആനൽ അല്ലേ. അപ്പൊ അതിന്റെ ചില തെറ്റിദ്ധാരണകൾ, അതിനെ കുറിച്ചുള്ള അറിവുകളാണ് പങ്കുവെക്കുന്നത്. ഇത് താല്പര്യമുള്ളവർ കേട്ടാ മതി കേട്ടോ. പ്രണയത്തിന്റെയും യുദ്ധത്തിന്റെയും കാര്യത്തില് നിയതമായ നിയമങ്ങൾ ഒന്നും തന്നെയില്ല. രണ്ടിലും വിജയമാണ് ആവശ്യം. പക്ഷെ യുദ്ധം പോലെയല്ല പ്രണയവും രതിയും. ഇതില് ഒരേ സമയം രണ്ടുപേരും ജയിക്കണം. അല്ലെങ്കിലോ, അല്ലെങ്കിൽ ഒരാൾക്ക് സാറ്റിസ്ഫാക്ഷൻ വന്നിട്ടില്ലെങ്കിൽ ആ പരിപാടി അതെ ഒരു പരാജയമാണ് എന്ന് പറയാം. അപ്പോ ഈ ലൈംഗികതയിലെ വ്യത്യസ്തമായ കാര്യങ്ങൾ ചിന്തിക്കുന്നവര് ചിലരെങ്കിലും വിചാരിക്കാറുണ്ട്, ഈ ഗുദസംഭോഗം, വദനസുരതം, സ്വവർഗരതിയൊക്കെ പ്രകൃതി വിരുദ്ധമാണ് എന്നൊക്കെ. ശരിക്കു പറഞ്ഞാൽ പ്രകൃതി വിരുദ്ധത എന്നുള്ള കാര്യമൊന്നും ലൈംഗിക ബന്ധത്തിലില്ല. നേരത്തെ പറഞ്ഞ പോലെയാണ് കാര്യങ്ങള്. ലൈംഗികതയ്ക്ക് അങ്ങനെ കൃത്യമായ നിയമങ്ങൾ ഒന്നും തന്നെ ഇല്ല. എന്നാൽ പങ്കാളിയുടെ താല്പര്യങ്ങൾ, പരസ്പരമുള്ള സമ്പൂർണ്ണ സമർപ്പണം എന്നിവയ്ക്കാണ് പ്രാധാന്യം. പിന്നെ വ്യക്തി ശുചിത്വത്തിനും കേട്ടോ. രണ്ടാൾക്കും താല്പര്യം ഉണ്ടെങ്കില് ഗുദസംഭോഗത്തിൽ ഏർപ്പെടുന്നതില് ഒരു തെറ്റുമില്ല. പിൻവാതിൽ പ്രവേശനത്തിന് രണ്ടാളും ഒക്കെയാണെങ്കില് ഒരു കുഴപ്പമില്ല എന്ന്. പക്ഷെ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഇത് കേൾക്കുമ്പോ തന്നെ ചിലർക്ക് അറപ്പ് തോന്നുന്നുണ്ടാവും. എന്നാൽ ഇത് അത്രയ്ക്ക് വൃത്തികെട്ട ഒരു കാര്യമൊന്നും അല്ല കേട്ടോ. അങ്ങനെ അറപ്പ് തോന്നുന്നവര് കാണണ്ട എന്ന് പറഞ്ഞിട്ടാണ് ആദ്യം തന്നെ ഒരു മുൻകൂർ ജാമ്യം എടുത്തത്. ഇതും ശരീരത്തിലെ ഒരു അവയവം തന്നെയാണ് അല്ലെ. ഇതിലൂടെയും രതിമൂർച്ച കിട്ടുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ചിലർക്ക് ഇതിനോട് തന്നെ താല്പര്യം. ഈവൻ എന്റെ തന്നെ പല കമന്റ്സിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും, ഇതിനെപ്പറ്റി വീഡിയോ ചെയ്യണം, ഇതിനെപ്പറ്റി കഥകൾ പറയണം എന്ന് പറഞ്ഞിട്ട്, ബാക്കിനെ പറ്റിയിട്ട്. വൃത്തിയുണ്ടെങ്കിൽ എന്താ കുഴപ്പം, ഒരു കുഴപ്പമില്ല. ഇതിലൂടെ തന്നെ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള എത്രയോ ആൾക്കാരുണ്ടെന്ന് പറഞ്ഞല്ലോ. ചില സമയത്ത് സ്വാഭാവികമായ രീതിയിൽ ഒരുപക്ഷെ അല്പം വേദനയൊക്കെ തോന്നും. ഏത്? ഈ പരിപാടിക്ക് തുടക്കത്തില്. കാരണം ഇത് അതിനുള്ള ഏരിയ അല്ലല്ലോ. എന്നാല് അതിനെ മറികടക്കാനായിട്ട് ലൂബ്രിക്കൻസ് ഒക്കെ ഉപയോഗിക്കാം. വാട്ടർ ബേസ്ഡ് ലൂബ്രിക്കൻ്റ് ഒക്കെ മെഡിക്കൽ ഷോപ്പിൽ കിട്ടും. പിന്നെ ഈ സംഭവമില്ലേ, പിൻവാതിൽ പ്രവേശനം എന്നുള്ളത് മറ്റേതുപോലെ ഒരു ആവേശത്തോടെ ചെയ്യേണ്ടതല്ല. ഇത് വളരെ സ്ലോവിലി പതുക്കെ മെല്ലെയാണ് ചെയ്യേണ്ടത്. അതിന് ചില തയ്യാറെടുപ്പൊക്കെ വേണം. വിരലുകള്, നാക്ക് ഒക്കെ ഉപയോഗപ്പെടുത്തുന്നവരുണ്ട്. എന്തോ ആവാം, പ്രണയത്തിലും രതിയിലും യുദ്ധത്തിലൊക്കെ എന്തോ ആകാം അല്ലെ. സാധാരണ പറയാറ് വേഗതയും കരുത്തും ഒക്കെ ലൈംഗിക ബന്ധത്തിന് വേണമെന്നാണ്. പക്ഷെ ഇവിടെ വേഗമല്ല പ്രധാനം. വളരെ സാവധാനത്തിൽ പങ്കാളിയുടെ മനസ്സറിഞ്ഞിട്ട് വേണം അതന്നെ അത് ചെയ്യാൻ. നല്ല ആശയവിനിമയത്തോടെ, അതായത് സമ്മതത്തോടെ മാത്രം ഇതിന് മെനക്കെടുക. അല്ലാണ്ട് ഇംഗ്ലീഷ് മീഡിയയിലൊക്കെ കാണുന്ന പോലെ കേറിയിട്ട് അങ്ങോട്ട് മേഞ്ഞാലുണ്ടല്ലോ, ആകെ പ്രശ്നമാവും. പിന്നെ ആ ഏരിയനെ വൃത്തികേടായിട്ട് കാണുന്നവരുണ്ട്. പക്ഷെ അങ്ങനെ ഈ വിചാരിക്കുന്ന വൃത്തികേടൊന്നും അല്ല അത് കേട്ടോ. അതാ പറഞ്ഞു, ശുചിത്വം പാലിച്ചാൽ എന്ത് വൃത്തികേടാ അവിടെ. അങ്ങനെയാണെങ്കിൽ മറ്റുള്ള ഭാഗത്ത് നമ്മൾ യൂറിൻ പാസ് ചെയ്യാനല്ലേ ഉപയോഗിക്കാറ്, അവിടെ ഇല്ലാത്ത പ്രശ്നം എന്താ ഇവിടെ? അപ്പൊ അത് ആ സമയത്ത് യൂറിൻ വരാറുണ്ടോ? ഇല്ലല്ലോ, സെയിം, അത്രേ ഉള്ളൂ ഇവിടെ. പക്ഷെ ഇതിനേർപ്പെടുന്നവര് ഇത് മാത്രമായിട്ട് ചെയ്യരുത്, മറ്റുള്ള ഏരിയയും കൂടെ ഇതിനോടനുബന്ധിച്ച് സപ്പോർട്ട് ചെയ്ത് കൊടുക്കണം. എന്നാലേ ഇത് ചെയ്യുമ്പോ പങ്കാളിക്കും നിങ്ങൾക്കും സ്വയം ഒരു താല്പര്യം അല്ലെങ്കിൽ ഇഷ്ടവും സ്നേഹവും സുഖവും ആനന്ദവും ഒക്കെ കിട്ടുള്ളൂ. ഈ പിൻവാതിൽ പ്രവേശനം ഭംഗിയാക്കാൻ പങ്കാളിയുടെ വികാര കേന്ദ്രങ്ങളെ മുഴുവൻ അതിൽ പങ്കാളികളാക്കിയാൽ കൂടുതൽ രസകരമായിരിക്കും എന്ന്. അതായത് ഇതോടൊപ്പം തന്നെ മുലഞ്ഞെട്ടുകളും പൊക്കളും പൂവിന്റെ ദളങ്ങളും എല്ലാം സപ്പോർട്ട് ചെയ്യണം, പരിഗണിക്കണം എന്ന് സാരം. പിന്നെ വൃത്തിക്ക് പ്രാധാന്യം കൊടുക്കുക. പിന്നെ ഇതെല്ലാം കഴിഞ്ഞിട്ടും വൃത്തിയാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കാം. ഈ ഇതിനെപ്പറ്റി കൂടുതൽ അറിയാൻ വേണ്ടിട്ട് ഞാൻ മുമ്പൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അതും പോയി കാണുക കേട്ടോ. ഒരുപാട് പേര് ഇതിനെപ്പറ്റി പറയുന്നത് കൊണ്ട് ഇട്ടതാണ്, ഉപകാരപ്രദമായി എന്ന് കരുതുന്നു. എനിക്കറിയാവുന്ന അറിവുകളാണ് ഇവിടെ പങ്കുവെച്ചിട്ടുള്ളത്, ഉപകാരപ്രദമായി എന്ന് കരുതുന്നു. ആദ്യമായിട്ട് ഇത് കാണുന്നവര്
ഞാൻ വേറെയും കുറെ വീഡിയോസ് ചെയ്തിട്ടെല്ലാം ഒന്ന് പോയി കാണാം. നിങ്ങൾക്ക് ഈ വിഷയം ഇഷ്ടമായി, എന്റെ പ്രസന്റേഷൻ ഇഷ്ടമായി എന്ന് തോന്നുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം.